അർജുൻ ഇതുവരെ ശ്രീധുവിനെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ടോ? ബിഗ് ബോസ് മലയാളം സീസൺ 6 ബിഗ് ബോസ് കണ്ടസ്റ്റന്റ്സിന് 8 പണി കൊടുത്തിരിക്കുകയാണ്. സോ എല്ലാവരോടും നോമിനേഷൻസ് വെളിപ്പെടുത്താനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് അടി, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് ബോക്സിലേക്ക് കൊടുത്ത് ആരൊക്കെ നോമിനേറ്റ് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്ക് നോക്കാം. എന്തായാലും നമ്മളെല്ലാം കണ്ടിട്ടുള്ളതാണ്. പക്ഷെ അതിനു മുമ്പ് ബിഗ് ബോസ് അർജുൻ, സിജോ, ശ്രീധു ഇവരെ അഭിനന്ദിക്കുന്നുണ്ടായിരുന്നു. ഇവരുണ്ടാക്കിയ ഭക്ഷണവും അതിന് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ബിഗ് ബോസ് പറഞ്ഞത് വളരെ മനോഹരമായിരിക്കുന്നു, ഇടയ്ക്ക് എന്നെയും ഓർക്കണം എന്നൊക്കെയാണ് ബിഗ് ബോസ് ലൈവിൽ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് എല്ലാവരെയും ലിവിംഗ് റൂമിലേക്ക് വിളിക്കുകയാണ്. അർജുനോട് പോയിട്ട് ആ ഒരു സ്റ്റോർ റൂമിൽ ബിസ്ക്കറ്റിന്റെ ഒരു ബൗള് കൊണ്ടുവരാൻ പറയുന്നു. എന്നിട്ട് നിങ്ങൾ എല്ലാവരും നോമിനേറ്റ് ആയിരിക്കുകയാണ് ഈ വീക്ക്. അഭിഷേക് ഒഴിച്ച് ഇനി എല്ലാവരോടും വന്നിട്ട് പറയാൻ പറഞ്ഞു നിങ്ങൾ ഓരോരുത്തരെ നോമിനേറ്റ് ചെയ്തത് ആരൊക്കെയാണ് നോമിനേറ്റ് ചെയ്തെന്നുള്ള കാര്യം വെളിപ്പെടുത്താൻ പറയുകയാണ്. സോ കണ്ടസ്റ്റന്റ്സിന്റെ ഒക്കെ കിളി പോയിരിക്കുകയായിരുന്നു. ആ ഒരു സമയത്ത് നോറയാണ് എല്ലാത്തിലും ഫസ്റ്റ് നോറയല്ലേ വരുന്നത്, എന്നാ നോറ തന്നെ പറഞ്ഞോളൂ ആ ഒരു നോമിനേഷൻസ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. സോ നോമിനേഷൻസ് അറിയുന്നതുകൊണ്ട് വലിയ ഉപകാരം ഉണ്ടോ എന്നുള്ളതല്ല, പക്ഷെ ഉള്ളിൽ കൂടെ കളിക്കുന്നവരുണ്ടോ എന്നുള്ള കാര്യം കണ്ടസ്റ്റന്റ്സിന് ഇപ്പൊ വ്യക്തമായിട്ടുണ്ടാവും. അതായത് സായി ഒക്കെ ഋഷിയെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം ഋഷി ഇപ്പൊ അറിഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ ശ്രീധുവിനെ അർജുൻ നോമിനേറ്റ് ഒന്നും ചെയ്തിട്ടില്ല. അർജുന നോമിനേഷനിൽ ജിൻഡോ വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സിജോ വന്നിട്ടില്ല, ഋഷി വന്നിട്ടില്ല, ഇവരൊന്നും വന്നിട്ടില്ല. ഋഷിയൊക്കെ അർജുനെ ഒരുപാട് പ്രാവശ്യം നോമിനേറ്റ് ചെയ്തിട്ടുള്ള, അർജുന ഒരുപാട് എന്നല്ല അർജുനെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഒബ്വിയസ്ലി ആ ഒരു ഉള്ളിലൂടെയുള്ള കളി കളിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം ഇവർക്ക് വ്യക്തമാവും. അത് അതിനോടനുബന്ധിച്ച് സായി ആണെങ്കിൽ ശ്രീധുവിനെയും ഋഷിനെയും, ഋഷിനെ നോമിനേറ്റ് ചെയ്തിട്ടുള്ളത് നോറിനെ, ഋഷിനെ നോമിനേറ്റ് ചെയ്തിട്ടുള്ളതൊക്കെ ഋഷിക്ക് ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും. അതുപോലെ തന്നെ അഭിഷേകിന്റെ നോമിനേഷൻസ്, അഭിഷേകിന്റെ നോമിനേഷൻസിൽ ശ്രീധു വന്നിട്ടുണ്ട് രണ്ടു പ്രാവശ്യം, ജാസ്മിൻ വന്നിട്ടുണ്ട് ഒരു പ്രാവശ്യം, അൻസിബ വന്നിട്ടുണ്ട്. സോ അൻസിബയൊക്കെ അഭിഷേക് നോമിനേറ്റ് ചെയ്യാന്നുള്ളത് ഋഷി എങ്ങനെ എടുക്കും, അത് പിന്നെ ഓരോ വീക്കിൻ്റെതാണ്. പക്ഷേ എന്നാലും ഉള്ളിലൂടെയുള്ള കളികൾ നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം വ്യക്തമായിട്ട് ഇപ്പം ഋഷിക്ക് മനസ്സിലാകും. ഒരു ഗെയിമർ പെർസ്പെക്റ്റീവിൽ ഋഷി കളിക്കുകയാണെങ്കിൽ ഋഷിക്ക് മനസ്സിലായിട്ടുണ്ടാവുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. ജിൻഡോ അതുപോലെ തന്നെ അർജുനെ നോമിനേറ്റ് ചെയ്തതായിട്ട് കാണുന്നില്ല. ജിൻഡോയുടെ നോമിനേഷനിൽ അർജുൻ വന്നിട്ടില്ല. അതുപോലെ തന്നെ സിജോയുടെ നോമിനേഷനിൽ അർജുൻ വന്നിട്ടില്ല. സായിയുടെ നോമിനേഷനിലും അർജുൻ വന്നിട്ടില്ല. സോ ഇവിടെ നോമിനേഷനിൽ, അതായത് ജിൻഡോയും അർജുനും അങ്ങോട്ടും ഇങ്ങോട്ടും നോമിനേറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ രണ്ട് സ്ട്രോങ് കണ്ടസ്റ്റൻസ് ആണ്. സിജോ അർജുനെ നോമിനേറ്റ് ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു കണ്ടസ്റ്റൻസ് മീൻസ് അവരാ ഒരു ഗെയിം ഏത് രീതിയിലാണ് കണ്ടതെന്നുള്ളതും ഇപ്പൊ ആ ഒരു കണ്ടസ്റ്റൻസിന് വ്യക്തമായ ധാരണ ഉണ്ടാവും. സോ ഇതിന്റെ പേരിലുള്ള അടിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലെങ്കിലും എല്ലാവർക്കും ഇപ്പം ഉള്ളിലൂടെയുള്ള കളി മനസ്സിലായിട്ടുണ്ടാവും, എങ്ങനെയൊക്കെയാണ് ആൾക്കാർ കളിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. സോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ നോമിനേഷൻസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങളെ പറ്റി കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതൊരിക്കും ബൈ ബൈ.